അപ്പൊ ഈ ഒരു എന്താ പറയാ, വക്കീലായി അഭിനയിച്ചിരിക്കുന്ന ഈ മൂവിയില് ഞങ്ങള് ഭാവി വക്കീലന്മാരുടെ അടുത്തേക്ക് വരുമ്പോഴുള്ള ഫീലിംഗ് എന്താണ്? സാഡ്ലി ഇതില് നമസ്കാരം എല്ലാവർക്കും. ഫീനിക്സ് ടീമിന്റെ ഒരു ഒരു എന്താ ഒരു പങ്കുചേരലും കൂടി നിങ്ങളുടെ ഈ യൂണിയൻ ഡേക്ക് നിങ്ങൾ സാധ്യമാക്കി തന്നതിൽ ഒരുപാട് നന്ദി. ഇനി ചോദ്യത്തിലോട്ട് വരുമ്പം സാഡ്ലി ഇതില് അഡ്വക്കേറ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു സംവിധായകൻ മിഥുൻ മേനോനും എഡിറ്ററും കൂടെ. അതുകൊണ്ട് കോടതിയിൽ എടുത്ത സീനുകളൊന്നും ഇപ്പൊ പടത്തിലില്ല. അഡ്വക്കേറ്റ് ജോൺ എന്ന് പറയുന്നതും പിന്നെ ബാക്കി എല്ലാം പുറത്താണ്, ഓഫീസ് റൂംസേ ഉള്ളൂ. എന്നാ ഞാൻ ആദ്യമായിട്ടാണ് അഡ്വക്കേറ്റ് റോള് ചെയ്യാൻ കിട്ടുന്നത്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അതിൽ എന്താ പറയുക, വാദിക്കുക അല്ലേ, അത് ചെയ്തു. അതാണ് എക്സ്പീരിയൻസ്. ഞാൻ നിങ്ങളെക്കാളും സീനിയറാണ്, ഞാൻ അഭിനയിക്കാനും ചെയ്തു. അത് ചില വാക്കുകൾ നമുക്ക് കിട്ടില്ല, അതിലെല്ലാം ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊസീജിയർ ആയിരിക്കുമല്ലോ വേർഡ്സൊക്കെ കൂടുതലും. അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഡയലോഗുകൾ പഠിക്കാൻ. നിങ്ങളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ പഠിച്ചു പോയി ഒരാളെ രക്ഷപ്പെടുത്തുന്നത് കൊലക്കേസിൽ നിന്നൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാത്ത ഒരാളെ അങ്ങനത്തെ ഒരു അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ 100% നിങ്ങളെ നമ്പിയല്ലേ വരുന്നത്. എന്തും തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ പോലെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവറി ലോയർ അല്ലെങ്കിൽ ലോ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും, ബിക്കോസ് ഒരു രക്ഷപ്പെടുത്തലുണ്ട്, ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ഇതിലും ഉണ്ട്. തീർച്ചയായിട്ടും ഏത് മെഡിക്കൽ കോളേജ് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഏതൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റ്, അതിപ്പോൾ ഡോക്ടർ മാത്രമല്ല, അല്ലാതെ അവർ സൊസൈറ്റിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇതും അതേപോലെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും, ഓൾ മൈ ബെസ്റ്റ് വിഷസ്. ഇന്നിപ്പം ഈ യൂണിയൻ ഡേയോടൊപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനും ഫ്രീ ആയിട്ട് നടക്കാനും. കോവിഡിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുതെന്ന് ബാക്കി എന്തിനേക്കാളും. അപ്പം ആ ഒരു സ്വാതന്ത്ര്യം ഒട്ടും കുറയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഫീനിക്സ് എന്ന് പറയുന്ന വേർഡ് നമുക്കറിയാം, വീണ്ടും പറന്നുയരുന്ന, ചാരത്തിൽ നിന്നും വീണ്ടും പറന്നുയരുന്ന ഒരു പക്ഷി. അപ്പം തീർച്ചയായിട്ടും ഇതിലെ ലവ് എന്ന് പറയുന്നത് ഒരിക്കൽ മൺമറഞ്ഞു പോയതാണ്, ഒരു കാലഘട്ടത്തിൽ മറഞ്ഞു പോയി ആർക്കും അറിയാതെ പോയ ഒരു പ്രണയം, ഒരു ലവ് സ്റ്റോറി. വീണ്ടും ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 90s ഉം 70s ഉം ആണ്. 90s ൽ അതിൻ്റെ എന്താ പറയുക, ആ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പിൽ നിന്നുള്ളൊരു മോചനമൊക്കെ സംഭവിക്കുന്നതാണ് സിനിമ. അതിന് ഭീതിയുടെ ഒരു നിഴൽ, ഹൊറർന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ഭീതിയുടെ ഒരു നിഴൽ, ഭീതി കൂടെ അതിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ലവ് ആങ്കിളാണ് എന്നെ ഈ സിനിമയിൽ വളരെയേറെ അട്രാക്ട് ചെയ്തത്. അപ്പോസിറ്റ്സ് അഭിനയിക്കുന്ന ചന്തുനാഥും അഭിരാമി എന്ന് പറയുന്ന രണ്ട് ആക്ടേഴ്സാണ് നീന്തി. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ ഒരു, എനിക്ക് തോന്നുന്നു ഈ സിനിമ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഇന്ന് മറ്റ് ഭാഷയിലെയും അന്യ മറ്റ് രാജ്യങ്ങളുടെയും സിനിമകൾ കാണുന്ന ഒരു ഓഡിയൻസ് നമുക്കുള്ളപ്പോൾ ഫീനിക്സ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇപ്പം പതുക്കെ പതുക്കെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സിനിമ ആയതുകൊണ്ട് തന്നെ അത് സമയമെടുക്കും പിക്ക് ചെയ്ത് വരാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പം ഈ ക്രൗഡായിട്ട് ഈ ഹാളിലിരിക്കുന്ന നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ തോന്നിയ അല്ലെങ്കിൽ തോന്നണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ദിവസങ്ങളിലോട്ട് കൂടുതൽ റൈറ്റപ്സ് ഒക്കെ വരാൻ സഹായിക്കും. ഞങ്ങളിതുവരെ സിനിമ റിലീസ് ആയതിന് ശേഷം സിനിമ വിജയിക്കുമ്പോൾ തിയേറ്ററിന് പുറത്ത് വെച്ച് മുറിക്കാറുള്ള കേക്ക് മുറിച്ചിട്ടില്ല. അപ്പോൾ അത് സമയമാവട്ടെ, പടം ആളുകൾ ഏറ്റെടുത്ത് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നൊരു സമയത്ത് നമുക്ക് മുറിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസങ്ങൾ വളരെ സംഘടിപ്പോടെയാണ് കടന്നുപോയത്. സ്വാഭാവികമായി മജു പറഞ്ഞ പോലെ ചെറിയ സിനിമയാണ്, വർക്കൗട്ട് ആവാൻ സമയമെടുക്കും. നിങ്ങളിൽ തന്നെ ഭൂരിഭാഗം പേരും ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞൊരു കേക്ക് കട്ടിങ്ങിൻ്റെ ഒക്കെ പുറത്ത് ഈ ഹാളിലുള്ള എല്ലാവരെയും സിനിമ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയ്ക്കുള്ള കുറ്റമായ IPC 408 പ്രകാരം ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്ന ഞങ്ങളുടെ മീഡിയ കോർഡിനേറ്ററിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ആ കേസ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ പോയിട്ട് സിനിമ കണ്ടോ. ഇവരുടെ കണ്ടതുപോലെ ചെറിയ സിനിമ എന്ന് വിചാരിച്ച് കാണാതിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. അതിൻ്റെ ആഘോഷം നിങ്ങളുടെ യൂണിയൻ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട് ഈ ലോ കോളേജിൽ തന്നെ നടത്താൻ കഴിഞ്ഞതിൽ കഴിയുന്നതിൽ സന്തോഷമുണ്ട്.
പിന്നെ യൂണിയൻ ഭാരവാഹിയായിരുന്ന കാലത്ത് ഒരുപാട് യൂണിയൻ പ്രോഗ്രാമുകൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട്. ആർട്സ് ഡേ ആയാലും ഇനാഗുറേഷൻ ആണെങ്കിലും എല്ലാം സ്പോർട്സ് ഡേ ആണെങ്കിലും ഒക്കെ അന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഇത്ര എളുപ്പത്തിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷനുമായിട്ട് ക്ലബ്ബ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയിരുന്നില്ല. കാരണം വയനാട്ടിലായിരുന്നു പഠിച്ച സെൻറ് മേരീസ് കോളേജിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് വരുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിലെ കോളേജുകളിലൊക്കെ ഇഷ്ടംപോലെ പോകാറുണ്ട്. കാരണം നമ്മളെല്ലാം ഒരേ നഗരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് നല്ല നിയമ വിദഗ്ധർ ഈ ക്യാമ്പസിൽ നിന്നുണ്ടാവട്ടെ, ഒരുപാട് നല്ല ജഡ്ജസ് ഉണ്ടാവട്ടെ. അങ്ങനെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നിങ്ങൾ പഠനവും പോരാട്ടവും ഒക്കെ ആയിട്ട് വളർന്നു വരട്ടെ എന്ന് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഈ യൂണിയൻ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം കൂടെ സ്വീകരിക്കുന്നു. അതോടൊപ്പം ഐ പി സി 408 മറക്കണ്ട എന്ന് വളരെ വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സിനിമയെ കുറിച്ച് കൂടെ രണ്ട് ലൈൻസ് പറഞ്ഞിട്ട് നടത്താം. സിനിമയെ കുറിച്ച് കൂടെ ഫീനിക്സ് ഒരു ഹൊറർ ലവ് സ്റ്റോറി ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ ഒരു ഒരു ലവ് സ്റ്റോറി, ഒരു അജു പറഞ്ഞ പോലെ ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന സിനിമയാണ്. ഞങ്ങൾ സ്വയം ഞങ്ങൾ വിളിക്കുന്നത് ജോണർ ബ്ലെൻഡേഴ്സ് എന്നാണ്. ഈ രണ്ട് ജോണറുകൾ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അപ്പോൾ പ്രണയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന എന്നാൽ ഹൊററിൻ്റെ ചേരുവകളുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന രണ്ട് കൂട്ടർക്കും കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക, സ്വയം വിലയിരുത്തുക. എന്തായാലും ഫീനിക്സിൻ്റെ ആദ്യത്തെ ചിത്രമാണ്, അതിൻ്റെ ഒരു വിജയാഘോഷം ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് നടത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫീനിക്സ് നിങ്ങൾ കണ്ടു നോക്കൂ, അത് ഇതേപോലെ രണ്ട് ജോണേഴ്സ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ചെറിയൊരു പരീക്ഷണം എന്ന് പറയാം, പക്ഷേ വർക്കാവേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കോളേജ് യൂണിയനും എല്ലാവർക്കും എൻ്റെ നന്ദി, താങ്ക് യു. വന്നിട്ടുണ്ട് ഇനി ഉത്തരം എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി നിങ്ങളുണ്ടായിരുന്നു എനിക്കറിയാൻ വയ്യ. അന്നും അതിൻ്റെ ഡയറക്ടർ ചോദിച്ചു എത്ര പേര് സിനിമ കണ്ടെന്ന്, ആരും കൈ പൊക്കിയില്ല. ഇപ്പോഴും അവസ്ഥയാണ്. എന്തായാലും എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ഈ പരിപാടിക്ക് ശേഷം നിങ്ങളെല്ലാവരും ആ സിനിമ നിങ്ങളെ കുടുംബത്തോടുകൂടി പോയി കാണുമെന്നാണ്. എല്ലാവരും കാണണം. ചേട്ടൻ പറഞ്ഞ പോലെ കൊച്ചു സിനിമ ആയതുകൊണ്ട് കാണാതിരിക്കരുത്. കുഞ്ഞു സിനിമയാണെങ്കിൽ പോലും ഇത് കാണാൻ ഒരുപാട് വലിയ ക്യാൻവാസം തീർത്ത ഒരു സിനിമയാണ്. അപ്പോൾ കാണണം. എല്ലാ ഞാൻ മാർഗനസ് കോളേജിൽ പഠിക്കുമ്പോൾ യൂണിയൻ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ കലാകാരന്മാരെ അവിടെ ക്ഷണിച്ചു വരുത്തുമ്പോൾ ഞാൻ അന്ന് ഇരുന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്കിലും കോളേജുകൾ യൂണിയൻ ഇനോഗ്രേഷൻ പോകണം എന്നൊക്കെ നടനായിട്ട് അത് സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഫിനിക്സ് കാണൂ. സിനിമ ഈ ഹൊറർ ഇഷ്ടപ്പെടുന്നവർക്കും റൊമാൻസ് ഇഷ്ടപ്പെടുന്നവർക്കും അത് രണ്ടും കൂടെ ചേർത്ത് കലർത്തി നിങ്ങൾ തരുന്നുണ്ട്. പേടിക്കാൻ പോയിട്ട് കരഞ്ഞിറങ്ങിപ്പോയി എന്നാണ് പല റിവ്യൂ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ പോയി കാണാൻ മാത്രമേ പറയുന്നുള്ളൂ. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എല്ലാവർക്കും നന്ദി. ഈ യൂണിയന് എൻ്റെ അഭിവാദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ കൂട്ടുകാരോട് പറഞ്ഞു ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് തന്നെയാണ് എനിക്കുള്ളത്. ഇപ്പം ആ വിജയത്തിൽ ഇമാരെ കൊടുത്തി തന്നെ ഇങ്ങനെ നടക്കുക, അതാണ് എൻ്റെ പരിപാടി. എല്ലാവരും പടം കാണാത്തവർ തിയേറ്ററിൽ പോയി പടം കാണുക. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും കൂട്ടുകാരല്ല ഉള്ളത്, എല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാർ തന്നെയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ട് ചെയ്തൊരു സിനിമയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ കൂടുക, പടം തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു. അടിപൊളിയാണോ? ഇത് ഇനി ചെയ്യുന്നുണ്ടോ? ഇഷ്ടമായോ? ഓക്കേ.